ഡിയർ സ്റ്റുഡൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 24-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന റെമ്യൂണറേഷൻ സിസ്റ്റംസ് ആൻഡ് ഇൻസെൻറ്റീവ് സ്കീംസ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുക. അതിൽ മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്, വിവിധ തരത്തിലുള്ള വേജ് പേയ്മെൻറ്റ് മെത്തേഡുകളിൽ ഓരോ മെത്തേഡും എന്താണെന്നും അതിൻ്റെ സ്യൂട്ടബിലിറ്റി എന്താണെന്നും ഒപ്പം തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിച്ചെടുക്കുക. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ് സിസ്റ്റം. വേജ് പേയ്മെൻറ് സിസ്റ്റം ആർ ദി ഡിഫറൻറ്റ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ഓർഗനൈസേഷൻ ബൈ വിച്ച് ദ റെമ്യൂണറേറ്റ് ലേബർ. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ റെമ്യൂണറേറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് റെമ്യൂണറേഷൻ നൽകാൻ വേണ്ടി ഒരു സ്ഥാപനം അവലംബിക്കുന്ന ഡിഫറൻറ്റ് മെത്തേഡ്സിനെയാണ് വേജ് പേയ്മെൻറ് സിസ്റ്റംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ദർ എക്സിസ്റ്റ് സെവറൽ സിസ്റ്റം ഓഫ് എംപ്ലോയി വേജ് പേയ്മെൻറ് ആൻഡ് ഇൻസെൻറ്റീവ് വിച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ ദി ഫോളോവിങ് നെയിംസ്. അപ്പോൾ പല മെത്തേഡുകൾ വേജ് പേയ്മെൻറ്റിന് വേണ്ടിയും അവർക്കുള്ള ഇൻസെൻറ്റീവ്സുമായിട്ടൊക്കെ കമ്പനികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് താഴെ തന്നിരിക്കുന്നത്. ഒന്ന്, ടൈം റേറ്റ് സിസ്റ്റം ഓർ ടൈം വേജ് സിസ്റ്റം. ടൈം റേറ്റ് സിസ്റ്റം എന്നും ടൈം വേജ് സിസ്റ്റം എന്നും അറിയപ്പെടും. രണ്ട്, പീസ് റേറ്റ് സിസ്റ്റം ഓർ പീസ് വേജ് സിസ്റ്റം. ഈ സിസ്റ്റത്തെ പേയ്മെൻറ്റ് ബൈ റിസൾട്ട് എന്ന പേരിലും അറിയപ്പെടും. മൂന്നാമതായിട്ട് ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഹെഡിങ്സിൻ്റെ കീഴിലാണ് എംപ്ലോയീസിൻ്റെ വേജ് പേയ്മെൻറ്റും ഒപ്പം തന്നെ ഇൻസെൻറ്റീവ്സും എല്ലാം നൽകുക. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള മെത്തേഡുകൾ ഓരോ കമ്പനികൾക്കും അവലംബിക്കാവുന്നതാണ്. ഈ ഓരോ മെത്തേഡിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ടൈം റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ടൈം വേജ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ദിസ് ഈസ് ദി സിമ്പിളസ്റ്റ്, ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് റെമ്യൂണറേറ്റിംഗ് ലേബർ. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും പഴക്കമുള്ളതും, എന്ന് വെച്ചാൽ പണ്ട് മുതലേ കമ്പനികൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ടൈം റേറ്റ് സിസ്റ്റം. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം വർക്ക്ഡ് ബൈ ദ വർക്കേഴ്സ്. ഇപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ജീവനക്കാരും അവരവർ വർക്ക് ചെയ്യുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേതനം നൽകുമ്പോൾ അത് ടൈം റേറ്റ് സിസ്റ്റമാകുന്നു. ടൈം വർക്ക്ഡ് ബൈ ദ വർക്കേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ അവർ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് കണക്കിലെടുക്കാതെ തന്നെ വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നത്തിൻ്റെ അളവ്, അത് കണക്കിലെടുക്കാതെ തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ദി വോളിയം ഓഫ് ഔട്ട്പുട്ട് അവർ എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കിക്കൊണ്ട് അവർക്ക് പേയ്മെൻറ്റ് നൽകുന്നു. നോക്കാം, ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് ഈസ്, ടൈം റേറ്റ് സിസ്റ്റത്തിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, ഇ ഈസ് ഇക്വൽ ടു എച്ച് ഡബ്ല്യു ഇൻറ്റു ആർ എച്ച്. ആ ഒരു ഫോർമുലയാണ് കാൽക്കുലേഷൻ ഓഫ് വേജസിന് വേണ്ടി ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുക. ഇവിടെ ഇ എന്ന് ഉദ്ദേശിക്കുന്നത് ഏണിങ്സിനെയാണ്. ഇ ഈസ് ഇക്വൽ ടു ഏണിങ്സ്, എത്ര രൂപ അവർക്ക് വേതനം കിട്ടുന്നു അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നു എന്നുള്ളതാണ്. എച്ച് ഡബ്ല്യു എന്നുദ്ദേശിക്കുന്നത് അവേഴ്സ് വർക്ക്ഡ്, എത്ര അവറുകൾ അവർ വർക്ക് ചെയ്യുന്നുള്ളത്. ഇവിടെ ആർ എച്ച് എന്നുദ്ദേശിക്കുന്ന റേറ്റ് പെർ അവർ, എത്ര ആണ് ഒരു അവറിന് അവർക്ക് റേറ്റ് കിട്ടുക, അതനുസരിച്ച് അവരുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ വർക്കർ വർക്ക്സ് ഫോർ 8 hours ഓൺ എ ഡേ, ഒരാൾ ദിവസം 8 മണിക്കൂർ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഡ് ദ റേറ്റ് പെർ അവർ ആർ എച്ച് എന്ന് പറയുന്നത് റേറ്റ് പെർ അവർ എന്ന് പറയുന്നത് 20 ആണെങ്കിൽ, ഇപ്പോൾ 8 hours എന്നുള്ളത് അവേഴ്സ് വർക്കറാണ്, എത്ര അവർ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതിനെ ഒരു മണിക്കൂറുള്ള റേറ്റ് കൊണ്ട്, റേറ്റ് പെർ അവർ ഇവിടെ അത് 20 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട വേജസ് ലഭിക്കുന്നു. ഹീസ് വേജസ് വുഡ് ബി 160. ഇപ്പോൾ 8 hours ഇൻറ്റു 20 അല്ലേ, 8 hour വർക്ക് ചെയ്തു, ഒരവറിന് 20 rupees ആണ്. അപ്പോൾ 8 hour വർക്ക് ചെയ്താൽ 160 അയാൾക്ക് വേതനം ലഭിക്കുന്നു. ഇനി ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കാം. അതായത് ടൈം റേറ്റ് സിസ്റ്റം അനുയോജ്യമായിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. വേർ ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി, ഒരു വർക്കിൻ്റെ ക്വാളിറ്റിക്കാണ് ക്വാണ്ടിറ്റിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നതെങ്കിൽ, അതായത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കമ്പനി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് ടൈം റേറ്റ് സിസ്റ്റം ആയിരിക്കും നല്ലത്. പീസ് റേറ്റ് സിസ്റ്റത്തിലാവുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്നോ അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് ലഭിക്കുക. അതുകൊണ്ട് അവിടെ ക്വാണ്ടിറ്റി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആളുകൾ തിരക്ക് കൂട്ടുമ്പോൾ, കൂടുതൽ ബിസി ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്പീഡിൽ ചെയ്യുമ്പോൾ അവിടെ ക്വാളിറ്റി സഫർ ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ടൈം റേറ്റ് സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത്, വെയർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ വർക്ക് ഡൺ ബൈ ദ വർക്കേഴ്സ്.
വർക്കേഴ്സ് ചെയ്യുന്ന ജോലി അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിലും ഈ ടൈം റേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഓഫീസ് വർക്കൊക്കെ അവർ എത്രമാത്രം ജോലി ചെയ്യുന്നു, ഇത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നതിലുപരിയായിട്ട് അവരെത്ര സമയം ജോലി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അല്ലേ. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് അത് മെഷർ ചെയ്തെടുക്കാം എത്ര ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ഓഫീസ് സ്റ്റാഫിൻ്റെ വർക്ക് അങ്ങനെ മെഷറബിൾ അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മെഷറബിൾ അല്ലാത്തതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ ടൈം റേറ്റ് സിസ്റ്റം ആണെന്നുള്ളത്. വേർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് പോസിബിൾ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ പോസിബിൾ ആണ്, നല്ല സൂപ്പർവൈസേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റത്തിൽ പണിയെടുപ്പിക്കാം. കാരണം അവർ ചെയ്യുന്ന അവർ എത്ര സമയം ജോലി ചെയ്യുന്നതിനാണ് അവർക്ക് കൂലി കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് അവർ കൂടുതൽ ഉഴപ്പാനുള്ള സാധ്യതയുണ്ട് സൂപ്പർവിഷൻ ഇല്ലായെങ്കിൽ. കാരണം അവരെ സമയം ചെലവഴിക്കുന്നതനുസരിച്ച് അവർക്ക് അതിൻ്റെ കൂലി ലഭിക്കുന്നു. അതുകൊണ്ട് അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ പോസിബിൾ ആണെങ്കിൽ, അവരെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പറ്റുന്ന സൂപ്പർവൈസേഴ്സ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം അപ്ലൈ ചെയ്യാം. വേർ ദ ജോബ് ഈസ് പെർഫോംഡ് ബൈ മെഷീൻസ് ആൻഡ് വർക്കേഴ്സ് ഹാവ് നോ കൺട്രോൾ ഓവർ ദി വർക്ക്. ചില സന്ദർഭങ്ങളിൽ മെഷീൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വർക്ക് തടസ്സപ്പെട്ടേക്കാം. ഇപ്പോൾ വർക്കേഴ്സിനവിടെ പ്രത്യേകിച്ച് റോൾ ഉണ്ടാവണമെന്നില്ല വർക്ക് തടസ്സപ്പെടുന്നതിൽ. ഇപ്പോൾ വർക്കേഴ്സിൻ്റെതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് മെഷീൻസിനെയാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളതെങ്കിൽ, മെഷീനറിയുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ, മെഷീനറി കൂടുതൽ ബ്രേക്ക് ഡൗൺ ആണുള്ള സാഹചര്യങ്ങൾ കൂടുതലാണെങ്കിൽ, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെ വർക്കേഴ്സിന് അതുകൊണ്ട് ദോഷം വരാതിരിക്കാൻ വേണ്ടി, അവർക്ക് പേയ്മെൻറ്റ് കുറയാതിരിക്കാൻ വേണ്ടി ടൈം റേറ്റ് സിസ്റ്റമാണ് സാധാരണ മാനേജ്മെൻറ്റ് അവലംബിക്കുക. വേർ ദി ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ആർ ഡെലിക്കേറ്റ് ആൻഡ് കോസ്റ്റ്ലി. വർക്കേഴ്സ് ഉപയോഗിക്കുന്ന ടൂൾസും മറ്റ് ഉപകരണങ്ങളെല്ലാം വളരെ കോസ്റ്റ്ലിയാണ്, ഒപ്പം തന്നെ ഡെലിക്കേറ്റ് ആണ്. വളരെ പെട്ടെന്ന് ബ്രേക്കായി പോകുന്നതാണെങ്കിൽ, വലിയ പൊട്ടിപ്പോകുന്നതാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഈ ടൈം റേറ്റ് സിസ്റ്റം ആണെന്നുള്ളത്. കാരണം പീസ് റേറ്റ് സിസ്റ്റം ആണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വർക്കേഴ്സ് കൂടുതൽ സ്പീഡിൽ പണിയെടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെലിക്കേറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ ടൈം റേറ്റ് സിസ്റ്റമാണ് നല്ലത്. ഇനി ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു ഓപ്പറേറ്റ്. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അവരെത്ര ടൈം വർക്ക് ചെയ്തു ആ ടൈം ഇൻറ്റു ഓരോ ടൈമിനും അവർക്ക് എത്ര രൂപയാണോ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അവർലി റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ടു ദി വർക്കേഴ്സ് ആഫ് ദേ ആർ സെർട്ടൺ അബൌട്ട് ദി വേജസ് ദേ വിൽ ഗെറ്റ്. അപ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ദിവസവും എത്ര രൂപ അവരുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതിനെ കുറിച്ചൊരു സെർട്ടനിറ്റി വർക്കേഴ്സിനുണ്ട്, സെൻസ് ഓഫ് സെക്യൂരിറ്റി നൽകുന്നത്. അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവർക്ക് കൂടുതൽ സെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകളുടെ അടിസ്ഥാനത്തിലല്ല അവർക്ക് വേതനം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ മൂലമോ ക്ഷീണം മൂലമോ അവർക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് അവരുടെ എന്നും കിട്ടുന്ന റിമുനറേഷൻ കിട്ടുമെന്നുള്ളത്, അത് ഇറ്റ് ഗിവ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ടു ദി വർക്കേഴ്സിന് അത് ഗുണപ്രദമാണ്. ദെൻ ഇറ്റ് ഗ്യാരണ്ടീസ് മിനിമം വേജസ് ടു ദി വർക്കേഴ്സിന് മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. മിനിമം ഇത്ര രൂപ അവർക്ക് കിട്ടുമെന്ന് അവർക്കൊരു ഗ്യാരണ്ടീഡ് ആണ്, ഉറപ്പുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു ഗുണമാണ്. ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ബിക്കംസ് സുപ്പീരിയർ. അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതിന് വേണ്ടി സ്പീഡിൽ പണിയെടുക്കാത്തത് കൊണ്ട് ഇവിടെ ടൈം വേജ് സിസ്റ്റത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി അത് സുപ്പീരിയർ ആയിരിക്കും. അവർ സമയമെടുത്ത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ക്യാൻ ബി മോർ. ഇനി അടുത്തത് നോക്കാം. ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ദി വർക്കേഴ്സ് ആൻഡ് ട്രേഡ് യൂണിയൻ. ഇത് വർക്കേഴ്സിനും ട്രേഡ് യൂണിയനും അക്സെപ്റ്റബിൾ ആണ്. സാധാരണ വർക്കേഴ്സും ട്രേഡ് യൂണിയനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടൈം റേറ്റ് സിസ്റ്റം. കാരണം അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നുണ്ട്, അതവരുടെ എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റഡ് അല്ല. ദ സിസ്റ്റം പ്രൊമോട്ട്സ് എ ഫീലിംഗ് ഓഫ് യൂണിറ്റി എമംഗ് ദി വർക്കേഴ്സ് ആസ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൽ പേയ്മെൻറ്റ് നൽകുന്ന സന്ദർഭങ്ങളിൽ ഇത് എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ഒരു യൂണിറ്റിക്ക് അവർ ഒരുമിച്ച് വഴക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനത് കാരണമാകുന്നുണ്ട്. കാരണം അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവുന്നില്ല, ആസ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ്, ഒരു വിവേചനം ഉണ്ടാവുന്നില്ല. എന്തിൻ്റെ ബേസിൽ? എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. എഫിഷ്യൻസി അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ജീവനക്കാർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുകയോ മറ്റു ചിലർക്ക് കുറഞ്ഞ പ്രതിഫലം ലഭിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തുല്യരായിട്ട് പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻഎഫിഷ്യൻ്റായിട്ടുള്ള വർക്കേഴ്സിന് കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് കെയർഫുൾ ഹാൻഡിൽ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്. അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് അത് കോസ്റ്റ്ലി ആയിരിക്കാം, ഡെലിക്കേറ്റ് ആയിരിക്കാം, പക്ഷേ അത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളെല്ലാം വളരെ സൂക്ഷ്മതപൂർവ്വം ഉപയോഗിക്കുന്നതിന്
ടൈം റേറ്റ് സിസ്റ്റമാണ് നല്ലത്. കാരണം സ്പീഡിൽ കൂടുതൽ ഫീഡിൽ പണിയെടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ലാത്തതുകൊണ്ട്. ഇനി ടൈം റേറ്റ് സിസ്റ്റത്തിന് ചില പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ദ സിസ്റ്റം ഡസ് നോട്ട് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സ്. അപ്പോൾ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് കൂടുതൽ പ്രതിഫലം ലഭിക്കേണ്ടതാണ്. അതൊരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കൂടുതൽ എഫിഷ്യൻസി കാണിച്ചാലും പ്രതിഫലം കൂടുതൽ കിട്ടില്ല എന്നുള്ളത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ അത് മനം മടിപ്പിച്ചേക്കാം. ഇപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കുകളെയും വ്യത്യാസപ്പെടുത്തി കാണുന്നില്ല എന്നുള്ളത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു വർക്ക് ഹാർഡ്. കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവ് ആയിട്ട് ഇവിടെ ഒന്നും നൽകുന്നില്ല. കൂടുതൽ പ്രതിഫലം ഇവിടെ കിട്ടുന്നില്ല. ഇനി ഇറ്റ് നെസസിയേറ്റ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഓവർ ദി വർക്കേഴ്സ്. വർക്കേഴ്സിന് നന്നായിട്ട് സ്ട്രിക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ സൂപ്പർവൈസേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സൂപ്പർവിഷൻ ചാർജ് ആ തരത്തിൽ ചിലവ് കൂടും. അതായത് അവർക്ക് ഇത്ര സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വേതനം കിട്ടുമെന്നുള്ള രീതിയാണ് ടൈം റേറ്റ് സിസ്റ്റം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അവർ സമയം ചിലവഴിക്കും, പക്ഷേ അവർ ആ സമയത്ത് നന്നായിട്ട് പണിയെടുക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമാണ്. ദെൻ ഐഡിൽ ടൈം ഈസ് കൺസിഡറബിളി ഇൻക്രീസ്ഡ്. ഈ ഐഡിൽ ടൈം കൂടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നത്. അതായത് കുറച്ച് നേരം പണിയെടുക്കുന്നു, കൂടുതൽ സമയം വിശ്രമിക്കുന്നു. അങ്ങനെ വിശ്രമിക്കുന്ന സമയമാണ് ഐഡിൽ ടൈം. അപ്പോൾ കൂടുതൽ ഐഡിൽ ടൈം എടുക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഐഡിൽ ടൈം ഇത്തരം കേസുകളിൽ കൂടുതാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ അവിടെയും ആവശ്യമാണ്. വർക്കേഴ്സ് ബിക്കം ലേസി ആൻഡ് ട്രൈ ടു അവോയ്ഡ് വർക്ക്. ആളുകൾ ലേസി ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ ഔട്ട്പുട്ടുമായിട്ട് നേരിട്ട് ബന്ധമില്ല അവരുടെ വേജസിന്. അതുകൊണ്ട് അവർ മടിയന്മാരാകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി അവർ വർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്. ട്രൈ ടു അവോയ്ഡ് വർക്ക്. ദ സിസ്റ്റം റിസൾട്ട്സ് ഇൻ ഡിസ്കണ്ടെൻമെൻറ്റ് എമംഗ് എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്, ഹാർഡ് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഒരു അതൃപ്തിക്ക് കാരണമാകാറുണ്ട് ഇത്തരത്തിലുള്ള സിസ്റ്റം. കാരണം അവർ കൂടുതൽ വർക്ക് ചെയ്താലും അവർക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നില്ല. ദാറ്റ് മേ ലീഡ് ടു ഹൈ ലേബർ ടേൺ ഓവർ. അത് ചിലപ്പോൾ കമ്പനിയിൽ നിന്ന് ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണമാകും. കൂടുതലും കമ്പനിയെ വിട്ട് കൂടുതൽ വേതനം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറുന്ന ആരായിരിക്കും? എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും ഒരേ വേതനമേ ലഭിക്കുന്നു എന്നുള്ളത് അവരെ അതൃപ്തരാക്കും. അടുത്ത നോക്കുക, വർക്കേഴ്സ് മേ ട്രൈ ടു പ്രൊലോങ് ദ വർക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. വർക്കേഴ്സ് സമയം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും. ട്രൈ ടു പ്രൊലോങ് ദ വർക്ക്, കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ വേണ്ടി, കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, സമയം കൂടുതൽ നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ ശ്രമിക്കും. കാരണം സമയത്തിനാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നത്. ദിസ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലേബർ കോസ്റ്റ് ഇനത്തിൽ അവർക്ക് കൂടുതൽ വേതനം കൊടുക്കേണ്ടി വരുമ്പോൾ ലേബർ കോസ്റ്റ് ഇനത്തിലുള്ള ചിലവ് കൂടുന്നു. ഇനി പീസ് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബൈ റിസൾട്ട് എന്താണെന്ന് നോക്കാം. സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം എന്നും ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം എന്നും ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റത്തെ ടെയ്ലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റം, ടെയ്ലർ എന്നൊരാൾ വിഭാവനം ചെയ്ത ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും, പിന്നെ മെറിക്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റവും, അങ്ങനെ രണ്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം നോക്കാം. ദ വേജസ് ഓഫ് ദി വർക്കർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഗിസ് ഔട്ട്പുട്ട് ആൻഡ് റേറ്റ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റത്തിൽ അയാൾക്ക് ലഭിക്കുന്ന വേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹിസ് ഔട്ട്പുട്ട്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് ദ റേറ്റ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ഓരോ യൂണിറ്റ് ഔട്ട്പുട്ടിനും എത്ര രൂപയാണ് വേതനം നിശ്ചയിച്ചിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് റിമുനറേഷൻ ലഭിക്കുക. ഇഫ് മിസ്റ്റർ എസ് ഗെറ്റ്സ് 0.10 പെർ പീസ് ഓഫ് സ്റ്റാമ്പിംഗ് ഔട്ട് ലിഡ് കവേഴ്സ്. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ലേബർ പതിപ്പിക്കുന്നതിന്, സ്റ്റാമ്പിംഗ് ഔട്ട് ഓഫ് ലിഡ് കവർ ലേബർ പതിപ്പിക്കുന്നതിന് 0.10 ആണ് അയാൾക്ക് പ്രതിഫലം പെർ പീസ്. ഒരു ലേബർ പതിപ്പിക്കുന്നതിന്, സ്റ്റാമ്പ് ചെയ്യുന്നതിന് 0.10, അല്ലെങ്കിൽ 10 പൈസ എന്ന് മനസ്സിലാക്കുക, ആണ് എസ്എന് ലഭിക്കുന്നതെങ്കിൽ, ഹി നോസ് ദാറ്റ് ഇഫ് ഹി ടേൺസ് ഔട്ട് 100 കവേഴ്സ് എ ഡേ ഹി മേക്സ് റുപ്പീസ് 10. ഇപ്പോൾ 100 കവറിന് ലേബർ ഒടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 10 രൂപ കിട്ടുമെന്ന് അയാൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യുക. ദ ഏണിങ്സ് ഓഫ് വർക്കർ ആർ കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈങ് ദ നമ്പർ ഓഫ് പീസസ് ടേൺ ഔട്ട് ബൈ ഹിം ബൈ ദ സ്പെസിഫൈഡ് റേറ്റ് ഫോർ ഈച്ച് പീസ്. അപ്പോൾ ഇവിടെ വർക്കറുടെ വേതനം കണക്കാക്കുന്നത് ബൈ ദ നമ്പർ ഓഫ് പീസസ് ടേൺ ഔട്ട്, എത്ര പീസ് അയാൾ ഉൽപ്പാദിപ്പിച്ചു, ബൈ ദ സ്പെസിഫൈഡ് റേറ്റ് ഫോർ ഈച്ച് പീസ്, അതിനെ അതിൻ്റെ ഓരോ പീസിനും നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന വിലയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ്, കൂലിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് കിട്ടേണ്ട പ്രതിഫലം മനസ്സിലാക്കുക. ഇവിടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. വേജസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടു പീസ് റേറ്റ് പെർ യൂണിറ്റ്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പീസ് റേറ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എത്ര രൂപയാണോ കൊടുക്കുന്നത് അതിന് പീസ് റേറ്റ് എന്നാണ് പറയുക.
ഒരു പീസ് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് നൽകുന്ന റേറ്റ് പീസ് റേറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. വർക്കേഴ്സ് ആർ പെയ്ഡ് ഓൺലി ഫോർ ദി വർക്ക് ദേ ഹാവ് ഡൺ. അവർ എന്താണോ ജോലി ചെയ്തിരിക്കുന്നത് അതിന് മാത്രം കൂലി കൊടുത്താൽ മതി. ദി എംപ്ലോയർ ഡസ് നോട്ട് ലോസ് ബൈ ഇന്നഫിഷ്യൻസി ഓഫ് വർക്കർ. ഇവിടെ എംപ്ലോയിക്ക് എംപ്ലോയിയുടെ ഇന്നഫിഷ്യൻസി കൊണ്ട് എംപ്ലോയർക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുന്നില്ല. ദി എംപ്ലോയർ ഡസ് നോട്ട് ലൂസ് ബൈ ഇന്നഫിഷ്യൻസി ഓഫ് വർക്കർ. വർക്കർ ഇന്നഫിഷ്യൻ്റ് ആണെങ്കിൽ അതിന് കുറഞ്ഞ വേതനമാണ് വർക്കർക്ക് കൊടുക്കേണ്ടി വരിക. സിൻസ് ദ വേജസ് ആർ ലിങ്ക്ഡ് വിത്ത് ഔട്ട്പുട്ട് ദ വർക്കേഴ്സ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻക്രീസിങ് ദ ഔട്ട്പുട്ട്. ഇപ്പോൾ വേജസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് വർക്കേഴ്സ് എല്ലാവരും ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻക്രീസിങ് ദ ഔട്ട്പുട്ട്, പരമാവധി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ടുവരാൻ സാധിക്കും. ദ യൂസ് ഓഫ് ദിസ് മെത്തേഡ് റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു, കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വിൽപ്പന നടക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ഇൻവൈറ്റ് ഗ്രേറ്റർ മാർജിൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് നമുക്ക് കൂടുന്നതിന് കാരണമാകുന്നു. കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഈസ് സിമ്പിൾ ബിക്കോസ് ലേബർ കോസ്റ്റ് ഫോർ ഈച്ച് യൂണിറ്റ് ഈസ് അവൈലബിൾ. ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എത്ര രൂപയാണ് ലേബർ കോസ്റ്റ് ഇനത്തിൽ കൊടുക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ബാക്കിയുള്ള ചിലവോടെ ആഡ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യാം. എഫിഷ്യൻ്റ് വർക്കേഴ്സ് ഫീൽ മോട്ടിവേറ്റഡ്. എഫിഷ്യൻ്റ് വർക്കേഴ്സിന് ഇത്തരത്തിലുള്ള സിസ്റ്റം കൂടുതൽ നല്ലതായിട്ട് അവർക്ക് ഫീൽ ചെയ്യപ്പെടുന്നു. കാരണം എന്താണ്, അവർ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തു അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പണിയെടുക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് കൂലി കൂടുതൽ ലഭിക്കുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഓൾ ചേഞ്ചസ് ഇൻ വേജ് ലെവൽ കോൾ ഫോർ എ ചേഞ്ച് ഇൻ ദി പീസ് റേറ്റ്. വേജ് ലെവലിൽ കാലാകാലങ്ങളിൽ മാറ്റം വരുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് പീസ് റേറ്റിലും മാറ്റം വരും. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന റേറ്റിന്, വിച്ച് ഇസ് ഡിമാൻഡിങ് എക്സസൈസ് ഇൻവോൾവിങ് ലോട്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പീസ് റേറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൂടുതൽ ക്ലറിക്കൽ വർക്കിന്, ഓഫീസ് ജീവനക്കാർക്കും മറ്റും കൂടുതൽ വർക്കിന് ഈ വേജ് കണക്കൂട്ടാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്നു. ആഫ്റ്റ് ദി വർക്കേഴ്സ് ട്രൈ ടു പ്രൊഡ്യൂസ് മോർ ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് മേ ബി റെഡ്യൂസ്ഡ്. ഇപ്പോൾ വർക്കേഴ്സ് ഇവിടെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് മേ ബി റെഡ്യൂസ്ഡ്. ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ സഫർ ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ള പീസ് റേറ്റ് സിസ്റ്റം അനുയോജ്യമാകുന്ന സന്ദർഭം ഏതാണ്? ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ, കൂടുതൽ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ സമയത്താണ് ഇത്തരത്തിലുള്ള പീസ് റേറ്റ് സിസ്റ്റം കൂടുതൽ അനുയോജ്യമാകുക. ഇനി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റിവാർഡ് എംപ്ലോയീസ് ഫോർ സീനിയോറിറ്റി ഓർ മെറിറ്റ്. അതായത് എംപ്ലോയീസിന് സീനിയോറിറ്റിയുടെ അല്ലെങ്കിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ റിവാർഡ് നൽകാൻ ഇവിടെ പാടാണ്. ഇവിടെ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ കൂടുതൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്, അവിടെയും അയാൾ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രമേ അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. വെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റം. ഇപ്പോൾ സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റത്തിൽ ഉള്ള പേയ്മെൻറ്റിൽ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ കൂടുതൽ പേയ്മെൻറ്റ് അയാൾക്ക് ലഭിക്കുന്നില്ല. ദിസ് സിസ്റ്റം ഈസ് ഓപ്പോസിഡ് ബൈ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം എന്താണ്, അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ മിനിമം വേതനം പോലും ലഭിക്കാതെ വന്നേക്കാം. കാരണം അവർക്ക് ആ ഫീൽഡിൽ പരിചയമില്ലാത്തതുകൊണ്ട് കുറച്ച് യൂണിറ്റുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ കുറഞ്ഞ വേതനം ലഭിക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ എഫിഷ്യൻ്റ് വർക്കേഴ്സിനെ ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സിനെ എല്ലാം വ്യത്യസ്തമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്കിടയിൽ ഒരു പരസ്പരമുള്ള ജലസിയും കോൺഫ്ലിക്റ്റുകളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയന് ഇത്തരത്തിലുള്ള സിസ്റ്റത്തോട് വലിയ താല്പര്യമില്ല. ഇതേമേ മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് അണ്ടർ ദി സിസ്റ്റം. മിനിമം വേജസ് ഇവിടെ ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല. അവരെത്രയാണ് വർക്ക് ചെയ്യുന്നത് അതിനുള്ള കൂലി അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുക. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ വർക്കേഴ്സ് മേ ഹാൻഡിൽ മെഷീൻ ആൻഡ് മെറ്റീരിയൽസ് കെയർലെസ്ലി. ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ, കൂടുതൽ വർക്ക് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വർക്കേഴ്സ് മേ ഹാൻഡിൽ മെഷീൻ ആൻഡ് മെറ്റീരിയൽസ് കെയർലെസ്ലി. ഇവിടെ വർക്കേഴ്സ് മെഷീനും മെറ്റീരിയൽസ് എല്ലാം വളരെ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസും എക്യുപ്മെൻസ് എല്ലാം ഡാമേജ് ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പീസ് വർക്ക് സിസ്റ്റത്തിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ക്ലാസ് നമ്മളിനി തുടരുന്നതാണ്, ഇതിൻ്റെ ബാക്കി പാർട്ട് ഉണ്ടാവും. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സുമായി നമുക്കിനി അടുത്ത ദിവസം കാണാം.